ഹായ്, വെൽക്കം ടു കിറ്റി പീസ് ഏരിയ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇതൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഇപ്പം നമ്മൾ എല്ലാ വീടുകളിലും കാണുന്നതാണ് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഹാങ് ചെയ്തിടുന്നത്. നമുക്കൊരു ചിരട്ട ഉണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് തന്നെ നമ്മളൊരു ചിരട്ട എടുക്കുക. നല്ല ഷേപ്പുള്ള ചിരട്ട എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സൈഡ് പൊങ്ങിയിരിക്കുന്നതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് ഈ ചിരട്ട നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കത്രിക വെച്ചോ കത്തി വെച്ചോ ഒന്ന് അതിനെ നാരൊക്കെ ഒന്ന് നമുക്ക് പറ്റാവുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ചുമ്മാ ജസ്റ്റ് ആ പൊങ്ങി നിൽക്കുന്ന നാരുകളൊക്കെ ഒന്ന് കളയുക, അത്രേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ചിരട്ട പെയിൻറ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനൊരു ബ്ലൂ കളർ പെയിൻ്റാണ് എടുക്കുന്നത്, ആക്രിലിക് പെയിൻ്റാണിത്. ഇത് നന്നായിട്ട് നമ്മൾ നമ്മുടെ ചിരട്ടയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മുടെ ചിരട്ട ഇവിടെ നമ്മൾ നന്നായിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ബ്ലൂ പെയിൻറ്റിൻ്റെ കൂടെ ഒരു വൈറ്റ് ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. അത് നല്ലൊരു ഭംഗിയാണ്. ഇനി നമുക്കിത് ഉണക്കാനായിട്ട് വെക്കാം. ഇനി നമ്മൾ കുറച്ച് പോപ്സിക്കിൾ സ്റ്റിക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ എടുക്കുന്ന സ്റ്റിക്ക്. അത് നമുക്ക് ആവശ്യമുള്ള അളവിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിക്കുക. ഞാനിപ്പോൾ ഒരു ഗ്ലൂഗൺ വെച്ചാണ് ഒട്ടിക്കുന്നത്. ഇതാ ഞാൻ ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ നല്ല ഓർഡറിലാണ് വന്നിരിക്കുന്നത്. നമുക്കിതിനകത്ത് തൂക്കാൻ ഒരു ഒരു മുത്ത് വെച്ചൊരു സാധനം ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മളൊരു മുത്തെടുത്തിട്ട് ഒരു ടോയിനൂല് വെച്ച് ആ മുത്തിന് കെട്ടുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ പോപ്സിക്കൽ സ്റ്റാൻഡിൻ്റെ രണ്ടറ്റത്തായിട്ടും ഇത് തൂക്കുക. നമുക്ക് ഏത് കളർ ഇഷ്ടമുള്ള കളറോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ബീഡോ എന്ത് വേണേലും യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ എനിക്ക് ഈ രണ്ട് കളറാണ് എത്തിയത്. കാരണം നമ്മുടെ ആ ഇതിൻ്റെ കളറും ആ ചിരട്ടയുടെ കളറും ഇതും ഒന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇപ്പം നമ്മുടെ ചിരട്ട നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ആ സ്റ്റാൻഡും റെഡി, നമ്മുടെ ചിരട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പോപ്സിക്കിൾ സ്റ്റാൻഡിൻ്റെ പുറകിലായിട്ട് നമ്മൾ ഗ്ലൂഗൺ തേക്കുക. എന്നിട്ട് ഒരു കയറ്, നമുക്ക് ഇഷ്ടമുള്ള കയർ ഉപയോഗിക്കാം. ഞങ്ങളിപ്പോൾ ഇതുപോലത്തെ ഒരു കയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അതിനകത്ത് കൊട്ടിച്ചിട്ട് അതിൻ്റെ മുമ്പിലും നമ്മൾ ഇതുപോലെ തന്നെ ഗ്ലൂഗൺ ഒട്ടിച്ച് ചിരട്ട അതിലേക്ക് ഒട്ടിച്ചു വയ്ക്കുക. ഗ്ലൂഗൺ നമുക്ക് ചിരട്ടയൊക്കെ ഒട്ടിക്കാൻ നല്ലതാണ്. ചിരട്ടയൊക്കെ ഒട്ടിയിരുന്നോളും. നമ്മൾ ഈ പോപ്സിക്കിളിൻ്റെ മുകളിൽ ചിരട്ടയും അടിയിൽ കയറും ഇത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ കയറ് അപ്പുറത്തെ വശത്തൂടെ നമ്മളിതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ഇതുണ്ടോ, നാല് സൈഡിലും കയറ് വരുന്ന പോലെ. എന്നിട്ട് നമ്മുടെ രണ്ട് സൈഡ് നമ്മൾ ടോയിനൂല് വെച്ച് കെട്ടണം. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. രണ്ട് സൈഡിൽ ഇതുപോലെ ടോയിനൂല് വെച്ച് ഇങ്ങനെ കെട്ടണം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമ്മളിതുപോലെ തന്നെ ടോയിനൂല് വെച്ച് കെട്ടണം. ഇപ്പം ഞാൻ ഒരു സൈഡ് കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡും കൂടി ഇതുപോലെ തന്നെ കെട്ടുക. ഇത്രയും ചെയ്ത് തന്നെ നമ്മുടെ ചിരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മണ്ണ് നിറയ്ക്കണം. ഞാനിവിടെ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ ചിരട്ട ഇതുപോലെ ഇരിക്കും കാണാനായിട്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ വെക്കാനുള്ള ചെടിയും വെച്ച് കൊടുക്കാം. ഇതാ നമ്മൾ ചെടിയൊക്കെ വെച്ച് നല്ല ഉഗ്രനാക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ സ്ട്രിങ്ങിന് കനയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതൊന്നുകൂടെ ടോയിനൂല് വെച്ച് ആ നാല് ഇതും കൂടെ കെട്ടിയിട്ട് ഒരു കയർ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് നമുക്ക് ഹാങ് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്, കാരണം എൻ്റെ കയർ അത്രയ്ക്ക് കനമുള്ള ആയിരുന്നില്ല. ഞാൻ ഇങ്ങനെ ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇത് നാലും കൂടെ ടോയിനൂല് വെച്ച് കെട്ടിയിട്ട് വേറൊരു കയറിട്ട് കെട്ടിയേക്കുവാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.